ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ചധികം കുക്കിങ്ങും കുറച്ച് സിമ്പിൾ ക്ലീനിങ്ങൊക്കെ ആയിട്ട് നല്ലൊരു ഡേ ഇൻ മൈ ലൈഫായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ കിച്ചണിലെ പുതിയ മെമ്പറാണ് മേയറിൻ്റെ കാസ്റ്റ് അയൺ തവ. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പ്രീ സീസൺഡ് ആയിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി അങ്ങ് സീസണിങ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ എന്നാലും ഞാനത് സീസൺ ചെയ്ത് എടുത്തിരുന്നു കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാനൊരു വ്ളോഗിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്ളോഗിൽ കാണിക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സീസൺ ചെയ്ത് വെച്ചതാണ്. ഇതാ ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് പയറ് തലേദിവസം തന്നെ ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. അപ്പം നമ്മുടെ അടുപ്പ് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. ഒരു ഒറ്റ അടുപ്പിലാണ് നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഞാൻ പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ, രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കാണൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പയറ് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം 6:30 ആവുന്നു. അപ്പം ഞാൻ വാക്കിംഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം പോകാൻ നിൽക്കുമ്പോഴാണ് മോൾക്ക് ബ്ലാക്ക് കോഫി വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഞാനും ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് തലേദിവസം 5:30 ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ രാവിലെ കോഫീന്ന് കേട്ടപ്പോൾ എനിക്കും ഒരു ടെംപ്റ്റേഷൻ. അപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് കോഫി കുടിക്കാമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ഓൾറെഡി ചൂടുവെള്ളം കുടിച്ചു. അപ്പോൾ കോഫിയും കൂടി കുടിക്കാന്ന് വെച്ചാൽ മധുരം ഇല്ലാതെ കോഫി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് മധുരം ഇല്ലാതെ കുടിച്ചു, അവൾക്ക് മധുരം ഇട്ട് കൊടുക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ രാവിലത്തെ വാക്കിങ്ങിന് സമയമായി. ഇപ്പോൾ ഇതാ പുതിയ എൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഞാൻ മുന്നേ ഷൂ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ എപ്പോഴും എനിക്ക് ഷൂ ഇടുമ്പോൾ ഒരു മടി. അപ്പോൾ ഞാൻ ഇതാ ഒരു പുതിയ ചെരുപ്പ് വാങ്ങി. നല്ല കംഫർട്ടബിൾ ചെരുപ്പാണ് കേട്ടോ. ഇത് ലൈഫ് സ്റ്റൈൽ സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിച്ചത്. ജിഞ്ചർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ചെരുപ്പാണ്. നല്ല ചെരുപ്പാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴോട്ട് പോവുകയാണ്. അതുപോലെ തിരിച്ച് കയറുമ്പോഴും സ്റ്റെപ്സ് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും നമുക്കൊരു എക്സസൈസ് കിട്ടുമല്ലോ. സമയം 7 മണി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ബാൽക്കണിയിൽ വന്നിരിക്കും. അപ്പോൾ ഞാൻ കോഫി കുറച്ചേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ചൂട് അറിയിട്ട് കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ വേഗം തിരിച്ചു വന്നു. അപ്പോൾ അതാ കോഫിയൊക്കെ കുടിച്ചൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കും. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പാൻട്രി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ക്ലട്ടേർഡ് ആയിട്ട് ഒട്ടും ഒതുക്കമില്ലാതെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ക്ലീനിങ് വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കെ പൊട്ടുപൊടിയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അജ്മി നല്ല ബ്രാൻഡാണ്, നല്ല പുട്ടാണ് എന്നൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിഞ്ഞ ദിവസം പോയപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനൊരു 1/2 കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചത്. എന്തായാലും എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പം അതിൻ്റെ പുട്ടാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഓട്സ് പുട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുട്ടെടുത്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ, അപ്പോൾ ഇതിനകത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ നനയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ കേക്കയെല്ലാം പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ ചെയ്തു, എന്തായാലും അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസിൽ ചെയ്യാമെന്ന് വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ ഓട്സ് എടുത്തിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ നനച്ച് വെച്ച്, പിന്നെ അതിനുശേഷം അതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ മിക്സിയിലിട്ട് പൾസ് ചെയ്താണ് ഓട്സ് പുട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഓട്സ് പുട്ടിൻ്റെ ഒരു റെസിപ്പി മനസ്സിലാവുമല്ലോ, അതാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ പുട്ടുണ്ടാക്കുന്ന ദിവസം ഞാൻ എന്തായാലും ഓട്സ് പുട്ടും കൂടി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഓട്സ് പുട്ട് നനച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി രണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് വലുത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒറ്റ അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട്, അത് പറയാനൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ സവാളയായിരുന്നു ഉപയോഗിച്ചത്. സവാള ഇട്ടിട്ട് പയറ് വലുത്തിയെടുക്കുകയാണ്. നമ്മുടെ പയറ് മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം
അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് കുമ്പളങ്ങ മൊരറി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുമ്പളങ്ങ അരിഞ്ഞു വെച്ചത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കുമ്പളങ്ങ വേവിക്കുന്നതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് വേപ്പില ഇട്ടിട്ട് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്പി വെച്ചിട്ട് കുറച്ച് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലാണ് എൻ്റെ കുക്കറിൽ. അത് കഴിഞ്ഞാൽ കുമ്പളങ്ങ വെന്ത് കിട്ടും. അപ്പോൾ പുട്ട് ഞാൻ വേവിക്കാൻ വെച്ചു. നല്ല പുട്ടായിരുന്നു കേട്ടോ, അജ്മിയുടെ പുട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ചെറുപയർ ഒലത്തിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കറി പ്രശ്നമില്ല, കുറച്ച് പഴവും ഉണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ അരിപ്പുട്ടും ഓട്സ് പുട്ടും പഴം പിന്നെ ചെറുപയർ ഒലത്തിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് എളുപ്പമുള്ളതാണെങ്കിൽ ഞാൻ കഴിക്കുന്നതും ലഞ്ചിൻ്റെ എന്തെങ്കിലും കറികൾ രാവിലെ 8:30 മുന്നേ ചെയ്ത് വയ്ക്കാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ മോൻ്റെ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു. ഫസ്റ്റ് പീരീഡ് ആർട്സ് ആയിരുന്നു. അതിനവൻ വരച്ച ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ പിക്ചറാണ് കേട്ടോ അത്. പിന്നെ അതിനുശേഷം കുറച്ച് നേരം നമ്മളുടെ ഒരു പിക്കപ്പ് ടൈമാണ്. അപ്പോൾ ഞാൻ കിഡ്സ് റൂമിൻ്റെ പിക്കപ്പാണ് ചെയ്യുന്നത്. മാസ്റ്റർ ബെഡ്റൂം പിക്കപ്പ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങ് ചെയ്യും. അപ്പം അടുത്തത് ഈ റൂം, അങ്ങനെ അടുത്ത റൂം സമയം കിട്ടുന്നതനുസരിച്ച് അങ്ങനെയാണ് കേട്ടോ ചെയ്തു പോകുന്നത്. ഡെയിലി ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെയുള്ളൊരു ക്വിക്ക് ക്ലീനിങ് അല്ല, നമ്മുടെ സാധനങ്ങളൊന്ന് ഒതുക്കിയിടുക എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു റുട്ടീനിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ മീൻ വാങ്ങിക്കുന്നത്. 1/2 kg വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ചാളപ്പത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അപ്പം മീനിൻ്റെ മുട്ടയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിൽ, അപ്പോൾ കുറേ നാളായി വാങ്ങിച്ചിട്ട് അപ്പോൾ ഒരു ആഗ്രഹം തോന്നി വാങ്ങിച്ചതാണ്. അപ്പം മീൻ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടും. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും നമുക്കത് സൗകര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പ് പിന്നെ കുരുമുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് മീനിലോട്ട് പുരട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ഈ പോമഗ്രനേറ്റ് കുറച്ച് കഴിച്ചിരുന്നു. പിന്നെ 8:30 ആയപ്പോൾ നമ്മുടെ ഓട്സ് പുട്ടൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു 11 ആയപ്പോൾ വീണ്ടും പോമഗ്രനേറ്റ് പിന്നെ അതുപോലെ കാഷ്നട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. ഒരുപാട് ലോ കാർബ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞാൻ പോർഷൻ കൺട്രോൾ ആണ് ട്രൈ ചെയ്യുന്നത്, അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും. ഇപ്പം ഈ ബിറ്റ്വീൻ 8:30 to 5:30 എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ കഴിക്കലുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിക്കലുണ്ട്. അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ചേഞ്ചസ് കിട്ടുന്നില്ലെങ്കിലും ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്തു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് അതിനകത്ത് ഒരു 2 ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മുന്നേ ഞാൻ വെള്ളം ചേർത്താണ് കേട്ടോ അരച്ചെടുത്തിരുന്നത്. ഇപ്രാവശ്യം ഞാൻ തൈര്, മിൽമയുടെ തൈരാണ് യൂസ് ചെയ്യുന്നത്. ആ തൈര് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. വെള്ളം ചേർത്ത് അടിച്ചിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് തൈര് ചേർക്കുമ്പോൾ കുറേ അങ്ങ് ലൂസായി പോകുന്ന പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല മോരേറി എണ്ണയായിട്ട് കിട്ടി കേട്ടോ. ഒരുപാട് ലൂസായി പോവാതെ നല്ല കൊഴുത്ത മോരേറി എണ്ണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചു. ഈ ഒരു ഇടനേരത്താണ് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കാറ്, രാവിലെ എന്നെ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വേവിച്ചു വെച്ചത് അതിലോട്ട് നമ്മളുടെ അരപ്പ് ചേർക്കുകയാണ്. അപ്പോൾ കുറച്ചധികം കുക്കിംഗ് ഉള്ള ദിവസം ആയതുകൊണ്ട് ഇനിയും കുക്കിംഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും അങ്ങ് ക്ലീൻ ചെയ്യുന്നില്ല. കുറച്ചൊന്ന് മെസ്സിയായി കിടക്കുന്ന ഏരിയാസ് മാത്രം ഒന്ന് മാറ്റി ഒന്ന് ഒരു ക്വിക്ക് ക്ലീനിങ് ഒക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള സ്ലാബിൽ കുറച്ചൊന്ന് മെസ്സിയായി. അപ്പോൾ അവിടെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അതുപോലെ പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അല്ലാതെ വേറെ ഡീപ്പ് ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അധികം കുക്കിംഗ് ഉള്ള ദിവസം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ എനിക്കൊരു ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. രാവിലത്തെ സമയത്താണ് വരുന്നത്. രാവിലെ ഒരു 1 അവർ ഹെൽപ്പ് ചെയ്തിട്ട് പോവും. അപ്പം എനിക്കധികം പാത്രങ്ങളുണ്ടെങ്കിൽ അത് കഴുകും. അതെല്ലാം നമുക്ക് ഏത് പണിയാണോ ആവശ്യം ആ കാര്യങ്ങൾ ചേച്ചി ചെയ്ത് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. കോവിഡ് ആയതുകൊണ്ട് കുറേ നാൾ നമ്മളിങ്ങനെ പുറത്തുനിന്നുള്ള ഹെൽപ്പൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം എല്ലാം പയ്യെ നോർമലായി വരുവാണല്ലോ. അപ്പം നമ്മളുടെ ചേച്ചി തിരിച്ചു വന്നു. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് എനിക്ക് കുറേ ക്ലീനിങ്ങിനാണ് മെയിനായിട്ട് ഹെൽപ്പ് കിട്ടാറ്. ഫുൾ വീട് അടിച്ചു തുടയ്ക്കാനും അതുപോലെ നല്ല നല്ല ഡ്രസ്സുകൾ നമ്മൾ സാധാരണ ഹാൻഡ് വാഷ് ചെയ്യാൻ, ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാനും ഒക്കെ എനിക്ക് ഹെൽപ്പ് കിട്ടാറുണ്ട്. അപ്പോൾ ഓരോ ദിവസം പ്ലാൻ ചെയ്ത് മാറി മാറി അന്നത്തെ ദിവസത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോരോ പണികളാണ് കേട്ടോ കൊടുക്കാറ്. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് നല്ലൊരു വൃത്തിയുള്ള ടവലിൽ ഒന്ന് നിരത്തിയിടുകയാണ്. അപ്പോൾ അതിൻ്റെ ഈർപ്പമൊക്കെ നല്ലപോലെ പോയാൽ മാത്രമാണ് നല്ല ലോങ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചിയൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നാളത്തിനൊന്നും ഇത് ഇരിക്കത്തില്ല. എന്നാലും നമ്മളതിൽ മാക്സിമം വാട്ടർ കണ്ടൻറ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ടവൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അതിൻ്റെ എന്തെങ്കിലുമൊക്കെയുള്ള വാട്ടർ കണ്ടൻറ്റ് അത് അബ്സോർബായി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുമല്ലോ. കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം ഇടിയപ്പവും ബീഫും ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അധികം കുക്കിംഗ് ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ബീഫ് ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി പുരട്ടി വെക്കുകയാണ്. അപ്പോൾ നല്ല ബീഫിന് നല്ലപോലെ ഉപ്പ് പിടിക്കും കേട്ടോ. അത് നല്ലതാണ് ബീഫിന് ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മോരുകറി ഞാൻ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും നല്ലപോലെ താളിച്ചെടുക്കുകയാണ്. അപ്പോൾ മോരുകറിയും അച്ചിങ്ങലത്തും റെഡി ആയിട്ടുണ്ട്. ചോറ് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫിഷ് ഞാൻ ഇത്രയും നേരം നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ലോഡ്ജിൻ്റെ പാനാണ്. ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സാൻഡ്വിച്ച് അല്ല ഏതായിരുന്നു ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ഞാൻ കുറേ നാൾ, എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ കാസ്റ്റ് അയൺ പാനൊക്കെ എടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സംഭവമാണ്, പക്ഷേ അത് സീസൺ ചെയ്യാനുള്ള മടിയായതുകൊണ്ട് ഞാൻ ഇടയ്ക്കേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നോൺ സ്റ്റിക്ക് പാനൊക്കെ ശരിക്കും എൻ്റെ ചീത്തയായി തുടങ്ങി, പുതിയത് വാങ്ങണം. ഞാൻ വിചാരിച്ചു ഇതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് മുന്നേ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തപ്പോൾ ഇതിനകത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചാള മീൻ വറുത്തെടുക്കുകയാണ്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ഓർക്കുമായിരുന്നു എന്ത് മണ്ടത്തരമായിരുന്നു, എത്രയോ നേരത്തെ ഇതിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കായിരുന്നു. ശരിക്കും നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ, ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചില്ല ഞാൻ. നമ്മുടെ തവ ഫ്രൈ ചെയ്യുന്ന പോലെ താഴെ എണ്ണ ഒഴിച്ചിട്ട്, മുങ്ങിപ്പൊരിക്കാനൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ആദ്യം ഞാൻ 4 മീനാണ് ഇട്ട് പൊരിച്ചത്. ഇങ്ങനെ മുട്ടി മുട്ടി തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വെച്ചിട്ട്, പക്ഷേ പിന്നത്തെ ട്രിപ്പിൽ ബാക്കിയുള്ള ഫുൾ മീൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം മീനിൻ്റെ മുട്ട ഫ്രൈ ചെയ്തു. ആ സമയത്ത് നല്ലപോലെ മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തത്. അതല്ലെങ്കിൽ നല്ലപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറും പിന്നെ മോരുകറിയും അച്ചിങ്ങ പയറോ വലത്തിയതും പിന്നെ ഒരു ചാള ഫ്രൈയും എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ പ്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് തന്നെ എനിക്ക് കൂടുതലാണ് തോന്നി. കാരണം എനിക്ക് പൊതുവേ ചോറ് ഞാൻ കുറച്ചേ എടുക്കലുള്ളൂ. പക്ഷേ എനിക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നലില്ല കേട്ടോ. ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു. അത് ഒരുപാട് നേരം പുറത്തിങ്ങനെ വെച്ചിട്ട് ചീത്തയായി പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ജിഞ്ചർ ഗാർലിക് ഇത് റെഡി ആയതിന് ശേഷം ഇതുപോലുള്ള ഐസ് ക്യൂബ് ട്രേയിലിട്ടിട്ട് അതിങ്ങനെ ക്യൂബ്സാക്കി ഫ്രീസ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിങ്ങനെ ഒരു ബോട്ടിലിൽ കീപ്പ് ചെയ്യാം അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാനിത് അടിച്ചു വന്നപ്പോഴത്തേനും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനെടുത്തത് ഗാർലിക്ക് കുറച്ചധികം മുന്നോട്ട് നിൽക്കുന്ന പോലെയും ഇഞ്ചി അതിൻ്റെ കുറച്ച് കുറവ് ക്വാണ്ടിറ്റിയും അങ്ങനെയുള്ള രീതിയിലാണ് എടുത്തത്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് അടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒറ്റ ഫുൾ ട്രിപ്പായിട്ട് അടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എനിക്കിത് ഓവർലോഡായി പോകുമെന്നുള്ളൊരു പേടി കാരണം ഞാൻ 2 ട്രിപ്പായിട്ട് അടിച്ചത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അടിക്കുമ്പോൾ ഇത്
ശരിക്കും അങ്ങ് അരഞ്ഞ് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത്തതും കൂടി അടിച്ചതിന് ശേഷം, അരഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടി ഇട്ട് അടിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് പ്രിസർവേറ്റീവ് പോലെ യൂസ് ചെയ്തത് കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കോക്കനട്ട് ഓയിലും ആണ് യൂസ് ചെയ്തത്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി റെഫർ ചെയ്തത് നമ്മുടെ ഷാബ്സ് പാരഡൈസിലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പൊതുവേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇനിയിപ്പം ഈ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ട് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ സൺഫ്ലവർ ഓയിലാണ് പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി യൂസ് ചെയ്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ട് ഞാൻ ആ ചെറിയ ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റുകയാണ്. ഞാനിവിടെ രണ്ട് ബോട്ടിലാണ് എടുത്തത്. അതിൽ ഒരു ബോട്ടിലിൽ അപ്പോഴത്തെ ഒരു ആ വീക്കിലെ യൂസിന് വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ഇച്ചിരി അധികം ഞാൻ ഫ്രീസറിൽ വയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചു. പിന്നെ എനിക്കുണ്ടായിരുന്നത് ബീഫിൻ്റെ കുക്കിംഗ് ആണ്. അപ്പം ഞാനിവിടെ ഫുൾ കുക്കിംഗ് കാണിക്കുന്നില്ല കേട്ടോ, കാരണം വീഡിയോ ഒത്തിരി ലെങ്തി ആയി. പിന്നെ അതുപോലെ ഞാനത് വീഡിയോ എടുക്കാൻ വിചാരിച്ചില്ല, കാരണം കുറേ നാളായിട്ട് ബീഫ് എനിക്ക് അത്ര കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ഫുൾ ചോന്നുള്ളി വെച്ചിട്ട് തന്നെ ബീഫ് ഉണ്ടാക്കി. അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്കം വരിക എന്നറിയില്ലല്ലോ. അതുപോലെ ഏകദേശം ഒരു വൈകുന്നേരമായി ഇത് ചെയ്തപ്പോൾ അപ്പം എനിക്ക് വീഡിയോ എടുത്ത് ശരിക്കും പറഞ്ഞാൽ മടുത്തു. അപ്പം പിന്നെ ഞാൻ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. പക്ഷേ നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. അതുവരെ എനിക്ക് ബീഫ് കറി ശരിക്കും കറക്റ്റ് ആയില്ലായിരുന്നു. അപ്പോൾ ബീഫ് കറി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ബീഫ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും വ്ളോഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി. അപ്പോൾ ഡിന്നറിന് ഇടിയപ്പവും ബീഫ് കറിയുമായിരുന്നു. അതും നല്ല സൂപ്പറായിരുന്നു. ഏകദേശം അന്നത്തെ ദിവസം ഫുൾ കുക്കിങ്ങും അതുപോലെ കുറച്ചൊരു സിമ്പിൾ ക്ലീനിങ്ങും ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.